ഇന്നത്തെ പ്രധാന വാർത്തകൾ പത്രങ്ങളിൽ വന്ന പ്രധാന വാർത്തകൾ വിശകലനം ചെയ്യുന്ന ഒരു പങ്ക്തിയിലേക്കാണ് നമ്മൾ പോകുന്നത്. സംസ്ഥാനം ഉപതെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് എന്ന പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ് ഇന്നത്തെ എല്ലാ വർത്തമാന പത്രങ്ങളും ഒരുപോലെ നൽകിയിരിക്കുന്നത്. ചില പത്രങ്ങൾ ഇതിൻ്റെ രാഷ്ട്രീയ വിലയിരുത്തലുകളും കോവിഡ് പ്രതിരോധത്തിനിടയിലെത്തുന്ന തെരഞ്ഞെടുപ്പിൻ്റെ പുതുമയും ആശങ്കയും പങ്കുവയ്ക്കുന്നുണ്ട്. ഈ വാർത്തയാണ് ഇന്നത്തെ ഗുഡ് മോർണിംഗ് കേരളത്തിൽ നാം ചർച്ച ചെയ്യുന്നത്. ഇതിനായി ന്യൂസ് ഡെസ്കിൽ നിന്നും നൃപൻ ആണ് ചേരുന്നത്. നൃപൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിനി ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ മാധ്യമ പ്രവർത്തകർക്ക് എല്ലാവരും വലിയൊരു തിരക്കിൻ്റെ സമയത്തേക്ക് കൂടി പോവുകയാണ്. കാരണം ഇത്രയും കാലം കോവിഡിൻ്റെ ഒരു പ്രശ്നമായിരുന്നു, ഇനി അതിൻ്റെ ഒപ്പം തന്നെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ചൂടും കൂടി വരാൻ പോവുകയാണ്. അപ്പോൾ പത്രങ്ങളിൽ ഇന്ന് അതിൻ്റെ എല്ലാ ചൂടോടുകൂടി തന്നെയാണോ പത്രങ്ങൾ ഈ വാർത്തയെ കൈകാര്യം ചെയ്തിരിക്കുന്നത്? തീർച്ചയായും സുരരാജ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, നമ്മൾ ഒരു കോവിഡിൻ്റെ പ്രതിസന്ധിയിലാണ്. ആ പ്രതിസന്ധിയിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ, പ്രത്യേകിച്ച് രാഷ്ട്രീയ കേരളം, അത് രാഷ്ട്രീയ പാർട്ടികളാകട്ടെ, സംസ്ഥാന സർക്കാരാകട്ടെ, തെരഞ്ഞെടുപ്പ് കമ്മീഷനാകട്ടെ, സംസ്ഥാനത്തിൻ്റെ തെരഞ്ഞെടുപ്പ് വരണാധികാരി അടക്കം ഇക്കാര്യത്തിൽ ഒരു നിലപാടെടുത്തിരുന്നത് അങ്ങനെ കോവിഡിനിടയിൽ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകാനുള്ള സാധ്യത വിരളമായിരുന്നു എന്ന് കരുതിയിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമായിട്ടാണ് കേരളത്തിലെ രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ വാർത്ത പ്രഖ്യാപനം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നുണ്ടാകുന്നത്. ചവറയും അതോടൊപ്പം തന്നെ കുട്ടനാടും. അത് സുരരാജ് സൂചിപ്പിച്ചതുപോലെ, ഒന്ന്, ഇത് ഉണ്ടാക്കുന്ന ഒരു ആശങ്കയുണ്ട്. അതോടൊപ്പം തന്നെ ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിനിടയിലും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോഴുള്ള ഒരു കൗതുകവുമുണ്ട്. രണ്ട് തരത്തിലുള്ള വാർത്തകളാണ് എല്ലാ വർത്തമാന പത്രങ്ങളും ഒരുപോലെ തന്നെ ഇന്ന് വിശകലനം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് സുരരാജ് പറഞ്ഞതുപോലെ, ഒന്ന്, ഇതിൻ്റെ ഒരു വാർത്തയുടെ അറിയിപ്പുണ്ട്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ കേരളം ഇതെങ്ങനെ ഒറ്റുനോക്കുന്നു, ജനങ്ങൾ ഇതിങ്ങനെ ഈ തെരഞ്ഞെടുപ്പിന് ഏറ്റെടുക്കും, ഈ കോവിഡിൻ്റെ പ്രതിസന്ധിയിൽ എങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പ് നടത്തുക, അത് സംബന്ധിച്ച ചില മാനദണ്ഡങ്ങളുണ്ടാകും. എങ്ങനെ മറ്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി ഉണ്ടാകും, ഒരു ബൂത്തുകളിൽ 1000 പേരെ ഉണ്ടാകാൻ പാടുള്ളൂ, ഈ കോവിഡിൻ്റെ മാനദണ്ഡങ്ങൾ അതേപോലെ പാലിക്കണം, സാമൂഹ്യ അകലം പാലിക്കണം, ഒരു മാസ്കൊക്കെ വെച്ച് ഒരു ബൂത്തിലേക്ക് തെരഞ്ഞെടുപ്പിലേക്ക് വേണ്ടി വോട്ടർമാരെത്തുന്ന ഒരവസ്ഥ, അവരെങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ കൈകാര്യം ചെയ്യുക, തെരഞ്ഞെടുപ്പ് പ്രചരണം എങ്ങനെയായിരിക്കും, അങ്ങനെയൊക്കെയുള്ള ഒരു വലിയ ആശങ്കയുണ്ട്. അതോടൊപ്പം തന്നെ മറുവശത്ത് രണ്ട് മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു, അത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക്, പ്രത്യേകിച്ച് മൂന്ന് മുന്നണികൾക്കും ഒരുപോലെ തന്നെ പ്രധാനമാണ്. എങ്ങനെയായിരിക്കും സ്ഥാനാർത്ഥി നിർണ്ണയം, അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിക്കുന്നു. അങ്ങനെ ഇതുവരെ ഉണ്ടായിരുന്ന നമ്മുടെ രാഷ്ട്രീയ കേരളത്തിനകത്ത് ഇതുവരെ കോവിഡുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ ഉന്നമായി നമ്മൾ കോവിഡുമായി ബന്ധപ്പെട്ട വാർത്തകളും ആശങ്കകളും പങ്കുവച്ചു എങ്കിൽ, വരുന്ന ദിവസങ്ങളിൽ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യാൻ പോകുന്നത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ്. കുട്ടനാടും ചവറയും എന്താകും എന്ന തെരഞ്ഞെടുപ്പും, അതോടൊപ്പം തന്നെ ഇതിൻ്റെ പിന്നിലുള്ള കൗതുകവുമായിരിക്കും വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യുക. അത് തന്നെയാണ് വളരെ പ്രധാനത്തോടുകൂടി, വളരെ പ്രാധാന്യത്തോടുകൂടി എല്ലാ വർത്തമാനങ്ങളും നൽകിയിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അതിൻ്റെ സമയം, അതിൻ്റെ യഥാർത്ഥ സമയത്ത് തന്നെയാണ് നടക്കുന്നത്. പക്ഷേ ഇനി ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഭരണകാലാവധി ഏകദേശം ഒരു 8 മാസം 9 മാസത്തോളം കിടക്കുന്നു. അതിനിടയിലാണ് കുട്ടനാടും ചവറയും വരുന്നത്. പക്ഷേ കുട്ടനാടിനെ സംബന്ധിച്ചാണ് ഏറ്റവും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നു. പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണോ അത് അത്രയേറെ ശ്രദ്ധേയമായൊരു വാർത്തയായി മാറുന്നത്? തീർച്ചയായും സുരരാജ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുട്ടനാട് തന്നെയായിരിക്കും. കാരണം കുട്ടനാട് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത്. ഒന്ന്, UDFിലുണ്ടാകുന്ന വല്ലാത്തൊരു അങ്കലപ്പുണ്ട്. അതായത് അവരുടെ കേരള കോൺഗ്രസിൻ്റെ ഘടകകക്ഷികൾ തമ്മിൽ തന്നെ ഒരുപോലെ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. അതിലിപ്പോൾ UDFനൊപ്പം നിൽക്കുന്ന ഘടകകക്ഷി ഇപ്പോൾ ഔദ്യോഗിക ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് അല്ല. അപ്പോൾ അവരെ തള്ളിക്കളയാൻ കഴിയുമോ? പകരം ഇത് കോൺഗ്രസ് ഏറ്റെടുക്കുമോ? അങ്ങനെ കോൺഗ്രസ് ഏറ്റെടുത്താൽ പഴയതുപോലെ ജോസ് കെ മാണി അത് അംഗീകരിക്കുമോ? കാരണം ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കേരള കോൺഗ്രസ് അംഗീകൃത രാഷ്ട്രീയ പ്രസ്ഥാനമാണ്, അവർ പ്രബലരുമാണ്. അതുകൊണ്ട് അവരിപ്പോൾ UDFനൊപ്പവുമല്ല. അതുകൊണ്ട് ആ നിലപാട് എന്താകും? അതുതന്നെയാണ് UDFനെ കുഴയ്ക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുമ്പോൾ വളരെ അങ്കലാപ്പ് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ജനങ്ങൾക്കും ഒക്കെ ഉണ്ടാകാം. അത് സ്വാഭാവികമായി ഉണ്ടാകുന്ന ആശങ്കയാണ്. തെരഞ്ഞെടുപ്പ് വന്നേ മതിയാവും, അത് തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്തേ മതിയാവും, വോട്ടർമാരുടെ ഏറ്റവും വലിയ അവകാശമാണ്. പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾ ഇത് എങ്ങനെ ഏറ്റെടുക്കും, വരും ദിവസങ്ങളിലെ ചൂടുപിടിച്ച ചർച്ചകൾ എങ്ങനെയായിരിക്കും? നേരത്തെ സുരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുട്ടനാട് തെരഞ്ഞെടുപ്പുമായി, ഈ കുട്ടനാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് UDFലുണ്ടാകുന്ന അലയൊലികളാണ്. അത് കോൺഗ്രസ് രാഷ്ട്രീയത്തെയും UDF രാഷ്ട്രീയത്തെയും എങ്ങനെയാണ് കൊണ്ടുചെന്നെത്തിക്കുക, സ്ഥാനാർത്ഥി നിർണ്ണയം എങ്ങനെയാവും, അതോടൊപ്പം തന്നെ ഏറെ നിർണായകമാകുക ഔദ്യോഗികമായ കേരള കോൺഗ്രസ് എന്താകും എന്ന കാര്യത്തിലും UDFനകത്ത് നിർണായകമായ തീരുമാനം. ഒരു സമ്മർദ്ദ തന്ത്രത്തിലേക്ക് ഇരു കേരള കോൺഗ്രസും പോകാൻ സാധ്യതയുണ്ട്. അതിനുള്ള നിർണായകമായ തെരഞ്ഞെടുപ്പിൻ്റെ നിർണായകമായ ചില തീരുമാനങ്ങളും ഈ തെരഞ്ഞെടുപ്പ് കൂടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സുരരാജ്. ശരി, വളരെയധികം സമഗ്രമായ വിവരങ്ങൾ തന്നെയാണ് ഇക്കാര്യത്തിൽ നൃപൻ പങ്കുവച്ചത്. വീണ്ടും നമുക്ക് കാണാം മറ്റു വാർത്തകളുമായി.